ഈ രാജ്ഭവൻ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യവ്യാപകമായി തുടങ്ങാൻ പോകുന്ന സമര പരമ്പരകളുടെ ആരംഭമാണ് ഈ രാജ്ഭവൻ മാർച്ച്. ഇന്ന് നമ്മുടെ രാജ്യത്തെ വിറ്റു തുളയ്ക്കുകയാണ് ബി ജെ പി ഗവൺമെന്റ് ചെയ്യുന്നത്. സാമ്പത്തികമായി ഇന്ത്യയെ തകർത്തു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സാമ്പത്തിക വളർച്ചയാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. യുവാക്കൾക്ക് തൊഴിൽ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഉള്ള തൊഴിലുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യു പി എ ഗവൺമെന്റ് കൊണ്ടുവന്ന സാമൂഹിക ക്ഷേമ പദ്ധതികൾ, സാമൂഹിക വികസന പദ്ധതികൾ എല്ലാം ഒന്നൊന്നായി തകർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അഭിമാനമാണ്, നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ആ സ്ഥാപനങ്ങൾ ഇന്ന് വിറ്റു തുളയ്ക്കുകയാണ്. അങ്ങനെ രാജ്യത്തിന്റെ താൽപര്യങ്ങളെ ബലി കഴിച്ചുകൊണ്ട് ഈ രാജ്യത്തെ വിറ്റു തുളയ്ക്കുന്ന ബി ജെ പി ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായിട്ടുള്ള വികാരമാണ് ഇന്ന് കോൺഗ്രസ് രാജ്യവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭങ്ങളിലൂടെ പുറത്തുവരുന്നത്. എല്ലാ രംഗത്തും പരാജയപ്പെട്ട ബി ജെ പി ഗവൺമെന്റ് നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ട് ഇന്ന് കോൺഗ്രസിന്റെ നേതാക്കളെ വേട്ടയാടുകയാണ്. ഇന്ന് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം തന്നെ തുറന്നു സമ്മതിച്ചിട്ടുള്ള ഇന്ത്യയിൽ ഏറ്റവും അധികം ഭീഷണി നേരിടുന്ന നേതാക്കൾ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അവരുടെ എസ് പി ജി പ്രൊട്ടക്ഷൻ പിൻവലിക്കുന്നു. എന്തിനാണ് ഇവരെ ഭയപ്പെടുന്നത്? ഈ നേതാക്കളുടെ രാജ്യവ്യാപകമായിട്ടുള്ള യാത്രകൾ തടയാൻ, അവരെ ഭീഷണിപ്പെടുത്താൻ. പക്ഷേ നരേന്ദ്രമോദി അറിയണം, അമിത്ഷാ അറിയണം, അങ്ങനെ പേടിപ്പിച്ചാൽ സുരക്ഷാ വലയം പിൻവലിച്ചുകൊണ്ട് പേടിപ്പിക്കാൻ ശ്രമിച്ചാൽ വീട്ടിൽ കരിയുന്നവരല്ല നെഹ്റു ഗാന്ധി കുടുംബം എന്നറിയണം. അവർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലും, ജനങ്ങളോടൊപ്പം നിൽക്കും, ഈ ധീരമായ സമരത്തിന് നേതൃത്വം നൽകും.